ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു ദ വീഡിയോ. ഇൻ്റെ സിമ്പിളായിട്ടുള്ള ഒരു കാരമൽ പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ്. ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. ഇപ്പം നമ്മളതായ രീതിയിലുള്ള റെസിപ്പിയാണ് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഭയങ്കര സിമ്പിളാണ്, ആർക്കും ഉണ്ടാക്കാം. ആദ്യം നമ്മൾ കുറച്ച് പഞ്ചസാരയിലേക്ക് ഒരു കുറച്ച് വെള്ളമടിച്ചിട്ട് കാരമൽ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ചെയ്യാനുള്ള മോൾഡിലേക്ക് കുറച്ച് ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത്, പിന്നെ മൂന്ന് എഗ്ഗാണ് എടുത്തുള്ളത്. ആ എഗ്ഗിൽ കുറച്ച് വാനില എസൻസ് ഇട്ട് ബീറ്റ് ചെയ്ത് എടുക്കാം. ബിസ്ക് വെച്ച് ബീറ്റ് ചെയ്താൽ മതിയാവും, കൂടുതൽ ബീറ്റ് ആവേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ നമ്മൾ പഞ്ചസാര ഏകദേശം കാരമലൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈം ആദ്യമൊക്കെ ചെയ്യുമ്പോൾ ഈ കാരമലൈന്ന് കറക്റ്റ് റെഡി ആവുമൊന്നുമില്ലേ. ഇപ്പോൾ ചെയ്ത് തുടങ്ങിയും കൊണ്ട് അങ്ങനെ റെഡി ആയി വരലുണ്ട്. പിന്നെ നമ്മളത് മൗൾഡിലേക്ക് മാറ്റുകയാണ് ചെയ്തത്. കാരമൽ ചെയ്ത പഞ്ചസാര മൗൾഡിലേക്ക് മാറ്റി, പിന്നെ നമ്മൾ പാല്, ആവശ്യമുള്ള പാലെടുത്തിട്ട് ഒരു കപ്പ് പാലാണ് എടുത്തത്. മൂന്ന് എഗ്ഗിലേക്ക് ഒരു കപ്പ് പാൽ മതിയാവും. നമ്മളതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ടിട്ട് നമ്മൾ പാൽ നന്നായിട്ട് തിളപ്പിച്ചെടുക്കും. തിളപ്പിച്ച് വെച്ച പാല് പിന്നെ നമ്മൾ ഒന്ന് ചൂടണിയാൻ വേണ്ടി വെക്കണം. അത് ചൂടെടുക്കുക, നമ്മൾ എഗ്ഗിൻ്റെ ബാറ്ററിലേക്ക് ഒഴിക്കരുത്. ചൂടണിഞ്ഞതിന് ശേഷം എഗ്ഗിൻ്റെ ബാറ്ററിലേക്ക് ഒഴിക്കണം വേണ്ടി. പിന്നെ ഈ ബാറ്ററി ചൂടണിഞ്ഞതിന് ശേഷം നമ്മൾ ഇത് രണ്ടുകൂടി മിക്സ് ചെയ്ത്, രണ്ട് ബാറ്ററും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച മോൾഡുണ്ടല്ലോ, കാരമൽ ചെയ്ത് വെച്ച് സെറ്റ് ചെയ്ത മോൾഡിലേക്ക് അരച്ചിട്ട് അരപ്പ വെച്ചിട്ടാണിത് പാർന്ന് കൊടുത്തത്. ബാറ്റർ പാർന്ന് കൊടുത്തത് എന്തെങ്കിലും തരിയോ, അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മളെ പുഡിങ്ങിലേക്ക് പോകണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഒന്ന് ടാപ്പ് ചെയ്തെടുത്തതിന് ശേഷം ഇഡ്ലി ചെമ്പിൽ ആവിയിലാണ് നമ്മളിത് കുക്ക് ചെയ്യാൻ പോകുന്നത്. 40 മിനിറ്റ്സ് മീഡിയം ഫ്ലെയിമിൽ ഒരു 40 മിനിറ്റ്സ് കുക്ക് ചെയ്ത് പിന്നെ നമ്മൾ ചൂടോടുക്കാണ് നമ്മൾ സെർവ് ചെയ്ത് കേട്ടോ. ഞാൻ പെട്ടെന്നൊരു ഷുഗർ ക്രേവിങ് തോന്നിയപ്പോൾ ഉണ്ടാക്കിയത് ഇനിയും. അപ്പോൾ നമ്മൾ ചൂടോടുക്ക തന്നെ സെർവ് ചെയ്ത്, ഞാൻ ചൂടൊക്കെ കഴിച്ച് പിന്നെ ബാക്കി ഫ്രിഡ്ജിൽ വെച്ചു. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് സൈഡൊക്കെ ഒന്ന് വെടുത്തി കൊടുത്തതിന് ശേഷം പ്ലേറ്റ് വെച്ചിട്ട് ആ പ്ലേറ്റിലേക്ക് ഇങ്ങനെ തട്ടിയെടുത്തതാണ്. അപ്പോൾ ചൂടൊക്കെ തട്ടിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, കൈ പൊള്ളാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്, ഭയങ്കര ടേസ്റ്റാണ്, ഭയങ്കര സോഫ്റ്റായിട്ടുള്ള പൊടി. കണ്ടാൽ തന്നെ മനസ്സിലാവും നിങ്ങൾക്ക് തന്നെ എത്രത്തോളം ഫിനിഷിങ് ആയി. കറക്റ്റ് നല്ല ടെക്സ്ചറിലൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് പുഡിങ്. അപ്പോൾ നമ്മൾ ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനുണ്ട്. ഭയങ്കര സിമ്പിളാണ്, പെട്ടെന്ന് ആരെങ്കിലും ഗസ്റ്റൊക്കെ വന്നാലും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പി തന്നെയാണ്. നല്ല ടേസ്റ്റുമാണ്, പെട്ടെന്ന് ഉണ്ടാക്കുക വെച്ചാൽ തട്ടിക്കുട്ട് പരിപാടി ഒന്നുമല്ല, പക്ഷേ ഭയങ്കര ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് ക്രേവിങ്സ് വരുമ്പോൾ ഒക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അപ്പോൾ സിമ്പിൾ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യണം. എങ്ങനെയുണ്ട് എന്നുള്ള റെസിപ്പി എങ്ങനെയുണ്ടെന്ന്, സിമ്പിളാണ്. അപ്പോൾ ഇതേപോലെയുള്ള സിമ്പിൾ റെസിപ്പിക്ക് നമ്മളെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ദാറ്റ്സ് ഓൾ ഫോർ ദ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.